തൃശ്ശൂരിലെ കട. തൃശ്ശൂരിൽ 15 വർഷമായി ഒളിവിലായിരുന്ന ക്രിമിനൽ കേസ് പ്രതി പിടിയിലായിട്ടുണ്ട്. കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന സുനീർ. സുരജ് സജി ചേർന്ന്. സുരജ്, 15 വർഷം പല കേസുകളിൽപ്പെട്ട ഒരാൾ ഒളിവിൽ കഴിയുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇയാളെ എങ്ങനെയാണ് പൊക്കിയിരിക്കുന്നത്? സുഹൈൽ, ഒന്നും രണ്ടും അല്ല, 3 കൊലപാതക ശ്രമക്കേസുകളിൽ പ്രതിയായ ആളാണ് ഇദ്ദേഹം. തുടർന്ന് പല വർഷങ്ങളായത് 15 വർഷത്തിലേറെയായി ഇയാൾ, ഈ സുനീർ, ഇത്തരത്തിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. തൃശൂർ സെഷൻസ് കോടതിയിൽ നിന്ന് ഈ കൊലപാതക ശ്രമ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം ജാമ്യം എടുക്കുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ വിദേശത്തേക്ക് കടന്നു കളയുന്നത്. പിന്നീട് വടക്കേക്കാട് പോലീസ് ഇദ്ദേഹത്തിനായി അന്വേഷണം നടത്തിയെങ്കിലും വിദേശത്താണ് എന്നുള്ളതാണ് ഒരു വിവരം ലഭിച്ചിരുന്നത്. പിന്നീട് ഇദ്ദേഹം ഈ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയെങ്കിലും ഈ നാട്ടിൽ ഈ പോലീസ് ഈ അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെ ഈ പ്രഖ്യാപിച്ച് അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒളിവിൽ പോവുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരുന്ന വിവരം. അത്തരത്തിൽ വടക്കേക്കാട് പോലീസ് ഇദ്ദേഹത്തിന് വേണ്ടി വ്യാപകമായ തിരച്ചിൽ പലപ്പോഴും ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് കോടതി തന്നെ ഇദ്ദേഹത്തിന് ജാമ്യക്കാരായി നിന്നവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഈ ജാമ്യക്കാർക്കെതിരെ ജാമ്യക്കാരെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് വടക്കേക്കാട് പോലീസ് കടക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ഈ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടെന്ന ഒരു വിവരം പോലീസിന് ലഭിക്കുന്നു. അതേ തുടർന്ന് പോലീസ് ഈ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ പോലീസ് പൂർത്തിയാക്കി വരികയാണ്. സുഹൈൽ, ശരി. സുരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. 15 വർഷത്തിന് ശേഷം ക്രിമിനൽ കേസ് പ്രതി പിടിയിലായിരിക്കുന്നു.